ഗൈസ് അപ്പൊ നോക്കണേ ഇന്ന് നമ്മളൊരു വെറൈറ്റി കിടക്കാച്ച് വീഡിയോ. ഞങ്ങൾ ഇന്ന് ടെന്റ് കിട്ടാൻ പോണെ, ടെറസിന്റെ മുകളിൽ ടെന്റ് കിട്ടി ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചിട്ട്, എന്നിട്ട് നമ്മള് രാത്രി ഗോസ്റ്റിനെ പിടിക്കില്ല. നമ്മളെ നമ്മളുടെ എന്താ പറയാ എയിം എന്താ വെച്ചാൽ, ടെന്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നമ്മള് ഗോസ്റ്റിനെ പിടിക്കും ഗൈസ്. അതിനുണ്ട് വലിയൊരു ടെന്റാ വാങ്ങി. സോ നമ്മൾ ഇതാക്കണ, ഇതാണ് നമ്മളെ ടെന്റ്. ഇത് ഉണ്ടാക്കാൻ കുറച്ച പണിയാണല്ലോ ഞങ്ങള്. അത് മോളാ നീല കളർ, അത്യാവശ്യം നല്ല കളറല്ലേ ഞങ്ങള്. നല്ല നല്ല മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആട്ടോ ഇപ്രാവശ്യം വാങ്ങി. സോ ഇതാണ് നമ്മളെ സ്റ്റിക്സ്. ഇങ്ങനത്തെ നമ്മള് ചെറുതും ഉണ്ടല്ലേ നമ്മളെ കയ്യില്. രണ്ടിന്റെ ഉള്ളിൽ കൂടെ ഇട്ടാ ഗൈസ്. അപ്പൊ ഇതാക്കണം, നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റിക്ക് ഇതില് ഇൻസേർട്ട് ചെയ്തില്ല ഞങ്ങള്. ഗൈസ് അപ്പൊ സോഫ ഇതാക്കണം, ഇങ്ങനൊക്കെ ആക്കി തീർത്തിട്ട് ഇനി ഇതാക്കണം. ഇവിടെ ഒരു നമ്മൾ ടെന്റിന് എന്തോ ചത്ത് കിടക്കുന്ന പോലെ ഇതാക്കണം. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട് ഇട്ട് ഇതാക്കണം. ഈ സാധനം നമ്മൾ ഇടണം. ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇടണം. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടാൽ മാത്രം ആ ഇതാക്കണം. നമ്മൾ ഈ സാധനം ഇട്ട് വെക്കുന്നത് കാരണം നമുക്കിവിടെ മണ്ണില്ലല്ലോ, അപ്പൊ ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഗൈസ് അപ്പൊ ഇതാക്കണം, നമ്മൾ ടെന്റ് ഇവിടെ ഉണ്ടാക്കി. കുഞ്ഞോ കാണിച്ചു കൊടുക്കും, നല്ല ക്യൂട്ട് സാധനം വല്ല ടെന്റ് ഇവിടെ ഉണ്ടാക്കി. ഇനി ടെന്റിന് ഉള്ളിൽ കുറെ സാധനങ്ങൾ വെക്കാണ്ട്. സോ അതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടല്ലേ, എല്ലാ സാധനം വെച്ച് സെറ്റ് ചെയ്യും. ഗൈസ് പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് നമുക്ക് വേണമെങ്കിൽ ഇതാക്കണം. അവർ തന്ന ഒരു സാധനം വെച്ചിട്ട് ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. പക്ഷെ അത് മഴ ഉണ്ടെങ്കിലൊക്കെയാണ് ചെയ്യാട്ടോ. ഇപ്പൊ മഴയില്ല, നമുക്ക് ലൈറ്റ് ഉണ്ടല്ലോ. വേണ്ട, നമ്മളുടെ പുതുപ്പും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് കുഞ്ഞോ. നേരെ ഉള്ളിൽ കിട്ടോ. ഡ്യൂടിയാണ് ഐശ്വര്യമായി കയറുന്നത്. ഇപ്പൊ പൊട്ടിക്കായിരുന്നു കുരുട്ടി. ചെരുപ്പ് ആ ചാടി കയറിയോ. നല്ല വലുതാണ്, നല്ല പരത്തിട്ടോ. ഓ ഡ്യൂടി ഉള്ളിൽ കയറി. ഡ്യൂടി എന്തോ കുഞ്ഞിക്കുട്ടി പോയി. കുഞ്ഞിപ്പൂ ഇപ്പോഴാണ് ഡ്യൂടി ശരിക്കും കുഞ്ഞിപ്പൂയത്. സോ വലുതല്ലോ ഞങ്ങള്. ക്യാമറയില് കാണാണ്ട് നല്ല വലുത്. നല്ല ഫീലുണ്ട്. ഇത് മൊത്തം നമ്മള് പുതപ്പ് വെച്ച് ഫില്ല് ചെയ്യട്ടോ. നല്ല കുഞ്ഞു കളർഫുൾ പില്ലോസ് കുഞ്ഞു. ഓക്കെ, പുതപ്പൊക്കെ ഇട്ട് എന്റെ മോളെ വൈബ് കുഞ്ഞു. വൈബ് വൈബ്. അതെ അതെ, പുതപ്പിന് എത്ര വലുപ്പുണ്ട് സംഭവം കണ്ടില്ലേ. കറക്റ്റ് ആ ഒരു ബെഡിന്റെ അത്ര വലുപ്പുണ്ട് കേട്ടോ. ഈ പുതപ്പ് പറഞ്ഞാൽ നമ്മളെ ബെഡിന്റെ അത്ര വലുപ്പുണ്ട്. സോ ഗൈസ് അപ്പൊ ഈ പുതപ്പ് ഇട്ടിട്ട് ഒരു സ്പോഞ്ചിനെസ് കിട്ടില്ല. ഇനി നമുക്ക് എന്റെ പുതപ്പും കൂടി ഉണ്ട്. അത് കുറച്ചുകൂടി ഭയങ്കര തിക്കായിട്ടുള്ള സോ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ബെഡ് ഫീല് കിട്ടും. ഗൈസ് അപ്പൊ നമ്മളുടെ പുതപ്പ് കൊടുത്തി. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പോഞ്ച് ആവും. എന്നിട്ട് കടക്കാനായിരിക്കും കുറച്ചൊരു നല്ല രസം. കാരണം പിന്നെ ലെട്ടിന്റെ ടെറസ് ആയതുകൊണ്ട് പ്ലെയിൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മണ്ണിലായിരുന്നു വെച്ചത്, കുറെ കല്ലും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്രാവശ്യം അതില്ല. അപ്പൊ ഇതാക്കണോ ടൈം പീസ് കുഞ്ഞോളാം. നമുക്ക് ടൈം ഒക്കെ നോക്കണമെങ്കിൽ ടൈം പീസ് അവിടെ വെച്ച് വേറെ തേരെ എസ്തറ്റിക് ഫീൽ വേണ്ട. പിന്നെ ഇതാക്കണം, നമ്മൾ ഇതാക്കണം. നമ്മളുടെ അതിന്റെ പേരെന്തായിരുന്നു ആ ബീൻ ബാങ്ക് അവിടെ വെച്ചിട്ട് നമ്മൾ ഇരിക്കാനും ചില്ല് ചെയ്യാനും ഒക്കെ. ഇനി നമുക്ക് ഉള്ളിലൊരു ചെറിയൊരു ആംബിയൻ ലൈറ്റ് കൂടി വേണല്ലേ. അതൊരു വന്നാൽ ഫുൾ സെറ്റ് ആവും. ഏതപ്പോ ഇതാക്കണം, നമുക്ക് കഴിക്കാൻ ഫുഡും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഡ്യൂടി എടുത്തിട്ട് നമ്മൾ ആ കോർണർ കൊണ്ടുവരുന്നത്. എല്ലാ സാധനവും ഉണ്ട് നമ്മളിൽ, എല്ലാത്തിനും സ്റ്റോക്ക് ഉണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് പൊരിയാണ് ഗൈസ്. കുഞ്ഞു പൊരി പിടിക്കും. കുറച്ച് കടല കുഞ്ഞു, കടല പിടിക്കും. പിന്നെ കുറച്ച് ഡ്രൈ ഓട്സ് ഗൈസ് കുഞ്ഞു. ഇത് കുപ്പിയാ പൊട്ടും. ഓ മൈ ഗോഡ്, അങ്ങനെ ഞാനും ഉള്ളിലെത്തി. ഡ്യൂടി അവിടുത്തെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാണ്. കൊള്ളട്ടെ ഗൈസ്. കണ്ടില്ലേ മുകളിൽ ഒരു ഓട്ടുണ്ട്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ സീനാവും. മഴക്കാരൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അപ്പത് നമുക്ക് ആ സാധനം മുകളിൽ ഇടണം, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ മൊത്തം വെള്ളം പൊതപ്പൊക്കെ നനി. അങ്ങനെ നമ്മൾ നമ്മളെ ടെന്റിൽ നിന്നും ചായയൊക്കെ പകർത്ത് കുടിക്കുകയാണ്. ഓ യേ, കട്ടൻ ചായ നമുക്ക് ഷെയർ ചെയ്താൽ. രണ്ട് ഗ്ലാസ് വേണ്ടല്ലോ. നനി ചോദിച്ചു എനിക്ക് ആ സ്നാക്സ് എടുക്ക്. ഈ സ്നാക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പൊടി വിളിക്കാൻ പോവാണ്. വീണോ കേട്ടോ, ആ സ്നാക്സ് എടുക്കോ. കട്ട്ലേറ്റ് 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 സിമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഇത് പിടിച്ചോ. ആ ഇത് ഇന്നലെ മുതലേ കഴിക്കുന്ന കഴിച്ച്, ഇന്നലെ വേറെ ഉണ്ടാക്കുന്ന കേസ്. ഉമ്മച്ചത് കടലേറ്റ്, അതാണ് മക്കളെ കട്ട്ലേറ്റ് അല്ലേ. എന്തായാലും കൊച്ചിന് വേറെ കട്ട്ലേറ്റ് വെച്ചു, ഇത്രയും ടേസ്റ്റ് വേറെ ഒന്നും കിട്ടില്ല. പിന്നെ ഉമ്മ എന്ത് ചെയ്യാണ്, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഉമ്മ. അവിടെ ഫുഡ് റെഡി ആക്കിയിട്ട് മത്തിക്കറി, പിന്നെ നമ്മളെ എവിടെ കാട വിടുമ്പ കാട ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് അപ്പൊ ഇതാക്കണ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉമ്മച്ചി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ മമ്മി ഇവിടുന്ന് ഫുഡ് കഴിക്കല് തുടങ്ങി. ഓൾ ദി ബെസ്റ്റ് മമ്മി, കഴിച്ചോളൂ കഴിച്ചോളൂ. കുഞ്ഞു നമ്മളുടെ ഈ ഡോർ അടിച്ചോളൂ. യെസ് അടയ്ക്കൂ.
ഇപ്പോഴാണ് ഫുൾ മൂഡ്. കഴിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ചില്ലയാണ്. കുറച്ച് കടലക്കും കാര്യങ്ങളൊക്കെ തിന്നിട്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്? എന്റെ വീഡിയോ അവിടെ പ്ലേ ചെയ്തിട്ട് ഗുഡിക്ക് എന്താറില്ല. എന്റെ വീഡിയോ എന്ന് വെച്ചാൽ നീ തന്നെ എടുത്ത് വന്ന് വെച്ചിട്ട് എന്റെ വീഡിയോ കാണാൻ നെറ്റ്ഫ്ലിക്സ് നല്ല ഹൊറർ ഫിലിം നോക്ക്. ഇവിടുന്ന് ഹൊറർ കണ്ട അടിപൊളിയാണ്. ഗോസ്റ്റ് ഹണ്ടിങ് ചെയ്യണ്ടേ? നമ്മളുടെ ഫുൾ സെറ്റപ്പ്. മമ്മി ഇതാക്കണ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കുഞ്ഞു ഇതാക്കണ ഇതിന്റെ ഉള്ളിലുണ്ട്. എവിടെ എന്റെ മുത്ത്? ഏത്തിരിവിടുണ്ട്. ഇമ്മ ഇതാക്കണ കഴിച്ച് കഴിച്ച് തിന്നാ വന്നതാണമ്മ. ഏഹ് തിന്നാനായിട്ട് വന്നാണ് നിങ്ങൾ. നിങ്ങൾക്ക് റൂമ് നടന്ന് കഴിച്ചാ പോരായിരുന്നു. ഇവിടുന്ന് കഴിക്കുമ്പോ എന്തോ ഒരു ടേസ്റ്റ്. എത്ര സോ ഫാനും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയിട്ടോ ഗൈസ്. അപ്പൊ ഞാനും ഇമ്മി ഇനി ഇവിടുന്ന് പോവാൻ പോവാണ്. സോ ഡ്യൂഡി 24 hours in 10. ഒരു വർഷം പിന്നെ അത്രക്കുള്ളതില്ല. സോ ഈ രാത്രി ഇല്ലമ്മ, ഈ രാത്രി ഡ്യൂഡി. ഏ പിന്നെ ഫുഡൊക്കെ നീ ഇവിടെ മാഗിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു പിന്നെ എന്തിനാ? അത് ശരി. അപ്പൊ ഈ രാത്രി നമ്മളെ ഡ്യൂഡി ഈ ടെന്റിന്റെ ഉള്ളിലായിരിക്കും. സോ പ്രേതങ്ങളോ അതാരാ പോയേ? പ്രേതം എന്ന് പറഞ്ഞപ്പോ അതെന്താ പോയേ? കുഞ്ഞു ആരും റെഡി? ഏ കുഞ്ഞു ആരും റെഡി? ഇന്ന് മുതലാണോ? ഈ രാത്രി മുതൽ അടുത്ത രാത്രി വരെ ഞാൻ സ്പെൻഡ് ചെയ്യണം. അല്ല അല്ല, ഈ രാത്രി 24 hours പറയുമ്പോ നീ അങ്ങനെ 24 നോക്കണ്ട. അതായത് നാളെ രാവിലെ ഞാൻ വന്ന് നോക്കും ഇവള് ഇവിടെ ഉണ്ടോ എന്ന്. അതോ പ്രേതം പല ഇവിടെ അവിടെ പറയട്ടെ മാം. ഒരു പല തരത്തിലുള്ള പ്രേതങ്ങൾ അലയുന്ന സ്ഥലങ്ങളാണ് പ്രേതം. നമ്മൾ നോക്ക, പലതരത്തിലുള്ള പ്രേതങ്ങൾ അലയുന്ന സ്ഥലമാണ്. സോ ഡ്യൂഡി നാളെ അവിടെ ഉണ്ടാവൂന്ന് പോലും അറിയില്ല ഗൈസ്. നീ വേണ്ട വന്ന് കൂട്ടി കിടന്നോ. ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ താഴത്ത് പോയി കിടക്കാം. നിങ്ങക്ക് ചൂടെടുക്കുന്നില്ല? അപ്പോ ശരി, അവള് നിക്കട്ടെ. അവൾക്ക് ഫുഡൊന്നും അത്ര വലിയ പ്രശ്നമല്ല, ഒന്നും കഴിച്ചിട്ടില്ല. സോ എനിവേ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നാളെ രാവിലെ ഞാൻ വന്ന് നോക്കാം. ഏഹ് നാളെ രാവിലെ ഞാൻ വന്ന് നോക്കാം. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാലോ. സോ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അത് പറഞ്ഞോണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്നിട്ട് റൂമിൽ പോവാണ്. ആൻഡ് ഡ്യൂഡി സർവൈവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പ്രേതങ്ങളുടെ ശല്യം ഉണ്ടാകും ഇല്ല. ഞാൻ പ്രേതായി എന്നുള്ള പേടിപ്പിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം കാണാം. ഓക്കെ, സോ വീഡിയോ ലൈക്ക് എടുത്ത് വെച്ചോളി. അപ്പൊ ഗൈസ്, അവരെല്ലാരും പോയി, ഞാൻ മാത്രമാണ്. ആ പിന്നെ മേലെ സീനൊന്നും ഇല്ല. ഇപ്പൊ പുറത്തൊക്കെ ഈ രാത്രി ഇപ്പൊ ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കുമല്ലോ. അപ്പൊ എന്തായാലും വീടിന്റെ മേലെ എന്തായാലും കേറി വരത്തില്ല. പിന്നെ കേറി വരാനുള്ള സ്റ്റെപ്സ് സ്റ്റെയർ കേസ് ഒന്നും ഇല്ല പുറത്തുനിന്ന്. കുഴപ്പമില്ല, പിന്നെ പൂച്ചൊക്കെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും എല്ലാവരും പോയി. ഞാൻ എന്തായാലും നമ്മളെ ഈ ഡോർ അടിക്കട്ടെ, കാരണം കൊതുകും പ്രാണികളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഡോർ അടിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്, കുറച്ച് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി ഒക്കെ എടുത്തുകൊണ്ട്, കാരണം മഴ എങ്ങാനും പെയ്യുകയാണെങ്കിൽ എല്ലാം സീനാണ്. ഒരു മിനിറ്റ് ഞാൻ അടിക്കട്ടെ. നമ്മൾ ഡോറൊക്കെ അടിച്ച് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കാടും ഫിഷൊക്കെ ഉള്ളിലോട്ട് എടുത്തിച്ചിട്ട് ഞാൻ ഇനി പുറത്തിറങ്ങുന്നില്ല. ഉള്ളിൽ നിന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല്. പുറത്തിറങ്ങിയപ്പോൾ നോർമൽ പുറത്തിറങ്ങുന്ന പോലെ അല്ലേ. സോ ഒരു ഇപ്പോൾ എത്ര മണിയായി? ഫുഡ് കഴിക്കാം, കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കാം ചേച്ചി. ഒരു 10:30 ആ ടൈമിൽ കഴിക്കാം നമുക്ക് ഫുഡ്. അതുവരെ അവിടെ നിൽക്കാം. നമുക്ക് വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും കഴിക്കാം. ഗേസ് നമ്മൾ ബ്രോ വിളിക്കുന്നു, പിന്നെ ഇവിടെ വന്നിട്ടൊരു സമാധാനം തരുന്നില്ല. ഞാൻ കട്ട് ചെയ്ത് പോയി. ഇവിടെ വന്നിട്ട് ഒരു സമാധാനം തരുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് വിളിച്ചേക്കാം. എന്താണ് എന്താണ് നിനക്ക് വേണ്ടത്? എന്താ നിനക്ക്? ഞാൻ ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ. നിനക്ക് എന്തിനാ കുഴപ്പാണ്? നീ ഒറ്റക്കായതുകൊണ്ട് ഒന്ന് വിളിച്ചു നോക്കിയതാ. കുട്ടി പ്രേതങ്ങൾ ഉണ്ടവിടെ, പ്രേതങ്ങൾ നിന്നെ തട്ടിക്കൊണ്ടു പോകും. ഓഹോ ആണോ? അതെ അതെ. നീ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് സമാധാനത്തോടെ കിടക്കാം. പഠിച്ചോനെ ഏതെങ്കിലും ഒരു പ്രേതെങ്കിലും വന്ന് ഇവളെ തട്ടിക്കൊണ്ടുവന്ന് പോയി ഇവളെ ചലഞ്ച് പൊട്ടി നാശക്കേടായി പോടേ. ഒന്ന് പോടാ പോടാ. ഞാൻ ഇവിടെ നെറ്റ്ഫ്ലിക്സ് കണ്ടിരിക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. അപ്പൊ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാം.
ഭയങ്കര നിശബ്ദത, ഭയങ്കര നിശബ്ദത വെച്ചാൽ ഭയങ്കര നിശബ്ദത. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ആദ്യം ഇതിട്ടുമ്പോൾ ഭയങ്കര ചൂട്, പക്ഷെ ഇപ്പം ഭയങ്കര ഒരു തണുപ്പ്. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് അതിച്ചോറ് കഴിക്കാം. ചൊരു 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 വെരി സ്മൈ ചൊരു മിങ്കറുണ്ട് കേസ്. മിങ്കറി ഞാൻ ഇവിടെ ചിന്തിയ കഴിഞ്ഞ് യോസ്, ഇനി മീൻ്റെ ശബ്ദങ്ങൾക്ക് ഒരു പൂസളം അങ്ങനെ ഓടി വരുമോ? എത്ര മണിയായി? ഓ 12 മണിയാവുന്നുള്ളൂ ഗൈസ്. എന്നാലും എനിക്ക് ഓർക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങാൻ പോണെ. നമുക്ക് നാളെ രാവിലെ കാണാം. പിന്നെ ഗൈസ് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കും. പിന്നെ ഇത്രയും ലൈറ്റില്ലാണ്, ഞങ്ങൾക്ക് അമ്മ കൂട്ടി വെച്ചതാണ് ലൈറ്റിനെ കാണാത്തോണ്ട്. സോ നാളെ കാണാം. ബൈ ബൈ.